പട്ടേൽ പ്രതിമയിൽ പട്ടിണി മാറുമോ? കേരളം കേട്ട നിരവധി ചോദ്യങ്ങളിൽ ഒന്നാണിത്. തത്വമേ ടി വി നിൽക്കുന്നത് ഗുജറാത്തിലെ നർമ്മദ ഡിസ്ട്രിക്റ്റിലെ സരോവർ ഡാമിനടുത്തുള്ള സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റാച്യുവിനടുത്താണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഈ സ്റ്റാച്യു, നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന ഈ സ്റ്റാച്യു 183 മീറ്ററിലധികം ഉയരമുള്ള, അതായത് സ്റ്റാച്യു ഓഫ് ലിബർട്ടിക്കോ ഏകദേശം ഇരട്ടിയിലധികം ഉയരത്തിലുള്ള ഈ സ്റ്റാച്യു, ഇതിനോട് അനുബന്ധിച്ചിടക്കുന്ന ഈ നർമ്മദ സരോവർ ഡാം ഇവിടെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആകുന്ന ഈ സിറ്റുവേഷനിൽ തത്വമേ ടി വി അന്വേഷിക്കുന്നു ഇതിൻ്റെ ഉൾവശങ്ങളിലേക്ക്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയാണ് സന്ദർഭം. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന് ശേഷം 1947 ആദ്യ പകുതിയും ഇന്ത്യൻ ചരിത്രത്തിലൂടെ കടന്നു പോകുന്നു. ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് വേണ്ടി രൂപം കൊണ്ട സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് വലിപ്പം കൊണ്ടും ജനസംഖ്യ കൊണ്ടും ഭൂപ്രകൃതി കൊണ്ടും ധനം കൊണ്ടുമൊക്കെ വ്യത്യസ്തങ്ങളായിരുന്ന 550 നാട്ടുരാജ്യങ്ങളുമായി ഏതു തരത്തിലുള്ള ബന്ധം നിലനിർത്തണമെന്ന വിഷയം ചർച്ച ചെയ്തു വരുന്ന കാലം. നാട്ടുരാജ്യങ്ങളെ സംബന്ധിച്ച പ്രശ്നം അത്രത്തോളം ഗൗരവമാണെന്ന് മനസ്സിലാക്കിയ മഹാത്മാഗാന്ധി അത് പരിഹരിക്കാൻ താങ്കൾക്ക് കഴിയുമെന്ന് ഒരു വ്യക്തിയോട് നേരിട്ട് പറയുകയുണ്ടായി. ആ മനുഷ്യൻ വേറെ ആരുമായിരുന്നില്ല, നിശ്ചയദാർഢ്യം കൊണ്ട് ഇന്ത്യയെ ഒരുമിപ്പിച്ച ഉരുക്കു മനുഷ്യൻ ശ്രീ സർദാർ വല്ലഭായ് പട്ടേൽ. വിശ്വാസത്തോടെയും ആത്മാർത്ഥതയോടെയും ഇതിനുവേണ്ടി പ്രവർത്തിച്ച ശ്രീ പട്ടേൽ സ്വാതന്ത്ര്യം ലഭിച്ച ഉടൻ തന്നെ വിരമിക്കാൻ പുറപ്പെട്ട ശ്രീ വി പി മേനോനോട് ഇപ്പോൾ വിശ്രമിക്കാനോ വിരമിക്കാനോ ഉള്ള സമയമല്ല എന്നും തന്നോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്ത് ഭാരതത്തിൻ്റെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിയാക്കി മാറ്റി. ഇങ്ങനെയുള്ള നിരവധി പ്രയത്നങ്ങളിലൂടെ ഇന്ത്യയുടെ ഭൂപടം തന്നെ ഇന്നത്തെ രീതിയിലാക്കിയത് അഖണ്ഡ ഭാരതത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങളാണെന്ന് തന്നെ പറയാം. ഏകദേശം 22,000 ചതുരശ്ര മീറ്ററിൽ ഏകദേശം 3,000 രൂപ മുടക്കി 2,400 ജോലിക്കാർ ചേർന്ന് 5 പ്രവർത്തിച്ച ശേഷമാണ് 50,000 ഉരുക്കു കൊണ്ട് നിർമ്മിച്ച സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ നിർമ്മിച്ചത്. സർദാർ പട്ടേലിൻ്റെ 143 ജന്മദിനമായ 2018 ഒക്ടോബർ 23 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ സ്വപ്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തു. 183 ഉയരമുള്ള പ്രതിമ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള പ്രതിമയാണ്. അമേരിക്കയിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ, അതായത് വെറും 93 മാത്രം ഉയരമുള്ള സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഏകദേശം ഇരട്ടി ഉയരത്തിലാണ് സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിമ ഉയർന്നിരിക്കുന്നത്. 2013 ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെയാണ് ഈ പദ്ധതിക്ക് ശ്രീ നരേന്ദ്രമോദി തറക്കല്ലിടുന്നത്. അന്നത്തെ ഗുജറാത്തിലെ MLA ആകെ എണ്ണം കണക്കാക്കിയാണ് 182 ഉയരം എന്ന പരിധി നിശ്ചയിച്ചത്. ഇതോടൊപ്പം പ്രതിമയുടെ ചുറ്റുപാടും 12 ചുറ്റളവിൽ കൃത്രിമ ആയി നിർമ്മിച്ചിട്ടുള്ള തടാകങ്ങളും മലമ്പ്രദേശങ്ങളും താഴ്വരയും അണക്കെട്ടും എല്ലാം ഭൂപ്രകൃതിയോടിണങ്ങി നിൽക്കുന്നു. ശില്പി രാംവി സുന്ദർ ആണ് ഇത് രൂപകൽപ്പന ചെയ്തത്. കൂടാതെ വൈകുന്നേരങ്ങളിൽ സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് ലേസർ സൗണ്ട് ലൈറ്റ് ഷോയും കാണാൻ അവസരമുണ്ട്. ഏകതാ പ്രതിമ ഉദ്ഘാടനം ചെയ്ത് ആദ്യ 11 തന്നെ ഏകദേശം 1,500,000 സഞ്ചാരികളാണ് ഇവിടം സന്ദർശിച്ചത്. പ്രത്യേകിച്ച് വാരാന്ത്യങ്ങളിൽ 10,000 ആളുകൾ ഇവിടം സന്ദർശിക്കുന്നു. എല്ലാ വർഷവും ഇന്ത്യക്കകത്ത് തന്നെയുള്ള 5 പുതിയ സ്ഥലങ്ങളെങ്കിലും സന്ദർശിക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം ഉൾക്കൊണ്ട് തദ്ദേശീയരും വിദേശീയരുമായ നിരവധി ആളുകളാണ് ഏകതാ പ്രതിമ സന്ദർശിക്കുന്നത്. और मैं शुक्रगुजार हूँ नरेंद्र मोदी गवर्नमेंट का और नरेंद्र मोदी जी का जिन्होंने इसे यहाँ बनाया है. और हमारे लिए गर्व है कि हम ऐसे एक स्ट्रक्चर के स्थापित हुए जगह पे हम रह रहे हैं. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഈ ഒരു ജേണി കഴിഞ്ഞാൽ, കാരണം നർമ്മദ റിവറിനെ ക്രോസ് വന്നു. അപ്പോൾ നല്ലൊരു ഒരു ബ്യൂട്ടി സിനറിക് വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ അതിനകത്ത് തന്നെ പലതരത്തിൽ നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററി നമുക്ക് അറിയാത്തവർക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ഇവിടെ അറിയാൻ പറ്റുന്ന ഒരു അവസരം നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ പിന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും 183 ഉയരമുള്ള ഒരു സ്റ്റാച്യു നമുക്ക് കാണാൻ സാധിക്കുക എന്ന് പറയുമ്പോൾ ലോകത്തിലെ തന്നെ ഒന്നാമതായി നിൽക്കുന്ന ഒരു സ്റ്റാച്യു. അപ്പോൾ അതിനെ കാണാൻ സാധിച്ചാൽ വളരെയധികം സന്തോഷം. ഇപ്പോൾ ഗുജറാത്തിൽ വരുമ്പോൾ ഈ ഒരു സ്ഥലത്ത് വന്ന് എന്തായാലും വിസിറ്റ് ചെയ്തിട്ട് പോകണം, കാരണം അത്രത്തോളം വെർത്താണ്. നമുക്ക് പല പല ടിക്കറ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഏത് ഓപ്റ്റ് ചെയ്യാം നമുക്ക്. പിന്നെ കുറച്ചും കൂടി ഒരു ഈവനിങ് ടൈം ഓപ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് കുറച്ച് നല്ല വ്യൂസും കാര്യങ്ങളും കിട്ടുമെന്ന് തോന്നുന്നു. എന്തായാലും ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ. ഹലോ സാർ, ഐ ആം ഡോക്ടർ നയൻ ഷാ.
मैं गुजरात से आता हूँ, बड़ौदा डिस्ट्रिक्ट में। मेरा सबसे बड़ा एक्सपीरियंस ये है कि नरेंद्र मोदी का विज़न बहुत ज़्यादा था और इसलिए ये हुआ है। सरदार पटेल स्टैचू वर्ल्ड में बेस्ट है और इसकी साइट देखो तो बहुत मजबूत है, बराबर है, और आसपास में ग्रीनरी ज़्यादा है और इतना ज़्यादा अप टू डेट कंस्ट्रक्शन किया है कि तुम देखो तो तुम खुश हो जाओगे। Awesome. जय हिंद। ഏകദേശം ശരാശരി വരുമാനം 20 ലക്ഷത്തിലധികമാണ് പ്രതിദിനം കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഇതിന് താഴെ വന്നാൽ പോലും ഇത്തരത്തിലുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രം ഭാരതത്തിനും അതിലുപരി സംസ്ഥാനത്തിനും വലിയ അഭിമാനവും വരുമാനവുമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കാണാൻ കഴിയുന്നത്. ഒരു ദിവസം നീണ്ടുനിന്ന ഗുജറാത്ത് പര്യടനത്തിൽ അതിശയകരമായ റിവ്യൂകളും ഫീഡ്ബാക്കുകളുമാണ് ഗുജറാത്തിലെ ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി നമ്മൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ചുള്ള നർമ്മദ ഡാമും അകത്തുള്ള ഗ്യാലറിയും ഉൾപ്പെടെയുള്ള നിരവധി ടൂറിസ്റ്റിക് ഡെസ്റ്റിനേഷനുകൾ ആയിരക്കണക്കിന് ആളുകളാണ് ഇന്ന് മാത്രം മണിക്കൂറുകളിൽ ദർശിച്ചത് എന്നാണ് കാണാൻ മനസ്സിലാക്കുന്നത്. ഗുജറാത്തിലെ നർമ്മദ ജില്ലയിലെ സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റാച്യുവിൽ നിന്ന് ക്യാമറ പേഴ്സൺ ചിരാഗ് നായർ, ദിവ്യ എന്നിവർക്കൊപ്പം രതീഷ് വേണുഗോപാൽ, തത്വമേ ന്യൂസ്.